അമ്മച്ചി എങ്ങനെയുണ്ട് അമ്മച്ചി ഇപ്പോ കാലിന്? നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുവായിരുന്നു. എന്താ താമസിച്ചേ? പള്ളി കയറിയോ? ഇല്ല അമ്മച്ചി. സമയം കിട്ടാഞ്ഞാ അമ്മച്ചി, എനിക്ക് ഇന്നലെ അങ്ങ് തിരിച്ചു പോണം. എനിക്കൊരു അവാർഡ് കിട്ടിയത് അമ്മച്ചി അറിഞ്ഞായിരുന്നോ? അതിനൊന്ന് ഡൽഹി വരെ പോണം. അപ്പൊ ആ പേപ്പറൊക്കെ ഒന്ന് ശരിയാക്കി വെക്കാൻ വേണ്ടി. മോനെ പറയുന്നേ, കല്യാണം കഴിഞ്ഞ ആദ്യമായി പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ? അത് പറ്റില്ല. എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാ മതി. പറ അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അമ്മച്ചി സുഖായിരിക്കുന്നു. പിള്ളേരെല്ലാം നിർബന്ധിച്ചോണ്ടിരിക്കും സേനയുടെ വീട്ടിൽ പോണെന്നും പറഞ്ഞ്. അച്ഛായും തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. നിനക്ക് അവിടെ എങ്ങനെയുണ്ടോ ടീ? നല്ല സുഖാണ്ടി, ഒരു കുഴപ്പമില്ല. അമ്മച്ചി നല്ല സ്നേഹം, പിന്നെ അന്നീച്ചി, ടീന, സുരേഷ് ഗോപി ഒക്കെ ഉണ്ട്. സുരേഷ് ഗോപി? അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചേട്ടൻ്റെ മോന. സ്ലീവാച്ചൻ്റെ ബ്രാൻഡ് ഏതാ? ഓ, അങ്ങനെ നിന്നെ ബ്രാൻഡ് ഒന്നുമില്ല, എല്ലാം അടിക്കുവായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഒഴിക്കണ്ട, ഞാൻ ചവിടിയേക്കുവാ. പെരുന്നാളായിട്ട് സ്ലീവാച്ചൻ്റെ കൂടെ രണ്ടടിക്കാൻ വെച്ച് വന്നായിരുന്നു, അപ്പൊ അത് പോയി. അത് ശരി. അപ്പൊ അടി നിർത്തിട്ട് എത്ര നാളായി? കൃത്യമായിട്ട് പറഞ്ഞ കെട്ട് കഴിഞ്ഞപ്പോ അങ്ങ് നിർത്തി. റിൻസി, നീ അവിടെ ചെന്ന് സ്ലീവാച്ചനാകെ അടിമുടി മാറ്റിയെടുത്തല്ലോ. കൂർക്കേം പോർക്കും, ഇത് റിൻസി മോടെ സ്പെഷ്യലാ. നീ ഇത് അവിടെ ചെന്ന് പരീക്ഷിച്ചായിരുന്നു? അതെന്നറിയോ, ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേ റിൻസിക്ക് സമയം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഇനിയും പരീക്ഷിക്കാലോ. അമ്മച്ചി, ഇന്നിനി ഇവിടെ നിന്ന് വരവ് നടക്കത്തില്ല. ഇവിടുത്തെ അമ്മച്ചി വിട്ടില്ലെന്ന്. അവിടെ അനച്ചില്ലേ? ആ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. ശരി. അതൊക്കെ പിന്നെ ചെയ്യാം, നീ അങ്ങോട്ട് ചെല്ലേ. മോൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കിടന്നില്ലായിരുന്നു? ഇല്ല, എനിക്ക് മുറിമാരി കിടന്നിട്ടാണെന്ന് അറിയില്ല, ഉറക്കം വരില്ല. കുറച്ച് ഉള്ള കൊടുത്തരോ. ഈ പടമൊക്കെ റിൻസി വരച്ചാല്? അപ്പൊ കലാകാരിയാണ്. ഈ പടം എനിക്ക് മനസ്സിലായില്ല, ഇതെല്ലാത്തിന്റെ? അത് ഞാൻ വരച്ചല്ല, പിക്കാസോണ്ടെയോ? പിക്കാസോ? പിക്കാസോ നല്ല ആർട്ടിസ്റ്റാ. എവിടുത്തായിരുന്നു? മലാക്ക, സ്പെയിൻ. പുറം പാർട്ടി അല്ലേ? എനിക്ക് കലാകാരന്മാരൊക്കെ എല്ലാം ഇഷ്ടമാന്നൊരു. പടം വരയ്ക്കുന്നവരെ, പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാന്ന്. ഈ ദാസനുണ്ടാക്കി എന്നെ ഒരു ഒച്ചാല്. പിന്നെ അപ്പൊ ഇനി എന്നെ റിൻസിന്റെ ഭാവി പരിപാടി എന്നാലും പഠിക്കാൻ പോണോ? അതോ എന്നാലും ജോലിക്ക് പോണോ? എനിക്കറിയില്ല, ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഈ വെള്ളോട് വെച്ചേക്കാവോ? എന്താ പറയുക, ഞാൻ കിടക്കട്ടെ, വെളുപ്പിനങ്ങ് പോകണല്ലേ. അപ്പൊ ശരി, ഇനിയിപ്പോ വെളുപ്പിന് യാത്ര വരാൻ പറ്റിയില്ലെങ്കിലോ? മുറിയിൽ ഭയങ്കര ചൂടാ. വാതിലോറന്ന് ഇറന്നോട്ടെ, കുറച്ച് കാറ്റ് കയറുമല്ലോ.
ഇച്ചാശ്ശേരിക്ക് തീരുമാനിച്ച് ഉറപ്പിച്ചു. നമ്മൾ പിരിയാണോ? അങ്ങനല്ലേ. അങ്ങനെയാണോ? റിൻസി അല്ലേ പറഞ്ഞ എന്നെ പോലെ ഒരുത്തൻ്റെ ജീവിക്കാൻ പറ്റില്ല, എന്നെ വീട്ടിൽ കൊണ്ടാക്കിയാരുന്നു. ഞാനന്നോട്ട് കംഫേർട്ടല്ലായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോ ഞാൻ ഓക്കെയാണ്. ഇച്ചാനോ? ഞാൻ സത്യം പറയട്ടെ, എനിക്ക് പിരിയടനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന്. എനിക്കെന്നെ ഇഷ്ടമാന്ന് പറയും റിൻസിനെ. റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിയിട്ടാ റിൻസി പറഞ്ഞ പോലെയല്ല ഞാൻ ചെയ്ത്. ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും റിൻസിക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടാ. ഇതുവരെ ഞാൻ വിചാരിച്ചത് റിൻസിക്ക് എന്നെ കാണുന്നു പോലും ദേഷ്യമെന്ന്. ഇതൊക്കെ ഒന്നും തുറന്ന് പറയാൻ പറ്റണ്ടേ? ഇപ്പോണ്ടല്ലോ സംഗീതം എന്നടകം ഇറങ്ങിപ്പോരു സൂല്. ഹലോ ഹലോ ആന്റി. ഞാനെന്ന് ഇവിടെ കിടക്കണ? ഞാൻ ട്രിൻസിനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ എന്നെ ഒന്ന് ഒരു പിടുത്തമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും.